ദുരിതമൊഴിയാതെ KSRTC വലഞ്ഞ യാത്രക്കാർ. KSRTC എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഷെഡ്യൂളുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. സംസ്ഥാനത്ത് 200-ലധികം സർവീസുകൾ മുടങ്ങി. തെക്കൻ കേരളത്തിലാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്നലെ 600-ലധികം സർവീസുകൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തൊഴിലാളികളുടെ ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി അത് 150-ൽ താഴെയാക്കി ചുരുക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് മാനേജ്മെന്റും തൊഴിലാളികളും ഈ പ്രതിസന്ധി പരിഹരിക്കാനാവശ്യമായ ത്വരിതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പരിഹാരമാകും എന്ന് കരുതുന്നില്ല. സുപ്രീംകോടതിയുടെ വിധി മറികടക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ എംപാനൽ ഡ്രൈവർമാരെ തന്നെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നും നാളെയുമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് N. ശ്രീനാഥും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഇന്നലെ തന്നെ ഔദ്യോഗികമായി പറഞ്ഞതിൽ കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയിരുന്നു എന്നതാണ് വിവരം. ഇന്ന് മന്ത്രി പറയുന്നത് ഇതുവരെ 150 സർവീസുകൾ മാത്രമാണ് റദ്ദാക്കിയത്. ഈ ഡ്രൈവർമാരുടെയും മറ്റും സഹകരണത്തിൽ, ജീവനക്കാരുടെ സഹകരണത്തിൽ പ്രതിസന്ധി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. എന്താണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്? ഇന്നലത്തേക്കാൾ പ്രതിസന്ധി ഇന്ന് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് തന്നെ പറയാം. കാരണം ലീവിലുണ്ടായിരുന്ന ഡ്രൈവർമാരെ തിരികെ വിളിച്ചു. നാളെ ഡ്യൂട്ടി ചെയ്യേണ്ട, ഡബിൾ ഡ്യൂട്ടി അടക്കം ചെയ്യേണ്ട ഡ്രൈവർമാരെ ഇന്ന് കൂടുതലായി ഉപയോഗിച്ചു. വിവിധ ഡിപ്പോകളിലും കഴിഞ്ഞ ഇന്നലെ ഉണ്ടായതിൻ്റെ അത്ര ക്യാൻസലേഷൻ ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. തെക്കൻ മേഖലകളിൽ 100-ലധികം സർവീസുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കി കഴിഞ്ഞു. വടക്കൻ മേഖലയിലും മധ്യമേഖലയിലും സർവീസുകൾ റദ്ദാക്കുന്നത് കുറവാണ്. മധ്യമേഖലയിൽ ആകെ 68 സർവീസുകൾ ഇതുവരെ റദ്ദാക്കി എന്നാണ് കണക്ക്. എന്ന് വടക്കൻ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ 29 സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം 600-ലധികം സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയെങ്കിൽ ഇന്നത്തെ തിരക്കും കൂടുതൽ യാത്രക്കാർ KSRTC ആശ്രയിക്കും എന്നുള്ളത് കൊണ്ടും ഇന്ന് ബദൽ ക്രമീകരണം എന്ന നിലയിൽ കൂടുതൽ ജീവനക്കാരെ ജോലിക്ക് എത്തിച്ചായിരുന്നു ഇന്ന് സാഹചര്യങ്ങൾ ക്രമീകരിച്ചത്. എന്നാൽ ഇത് വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തുടരാൻ കഴിയില്ല. സ്വാഭാവികമായി കൂടുതൽ ദിവസം ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായി KSRTC ഡ്രൈവർമാർക്ക് അവധിയടക്കം നൽകേണ്ടി വരും. ആ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ മാനേജ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗതാഗത സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ച അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഗതാഗത സെക്രട്ടറി, KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചയാണ് നടക്കുന്നത്. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു വിധി കൂടി വരാനുണ്ട്. അതായത് PSC ലിസ്റ്റിൽ ഉൾപ്പെട്ട 200-ലധികം പേരെ ഈ എംപാനലായിട്ട് തന്നെ കഴിഞ്ഞ ടോമിജെ തച്ചങ്കരി MD ആയിരുന്ന സമയത്ത് എടുത്തിരുന്നു. അവരെ കൂടി കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. ആ വിധി കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ ഇവരെ എങ്ങനെ പുനർവിന്യസിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പ്രവേശിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. നിലവിലെ ധാരണ പ്രകാരം എംപാനൽ കണ്ടക്ടർമാരെ പുനഃക്രമീകരിച്ചത് അവരുടെ ലീവ് വേക്കൻസിയിലാണ്. അതേ രീതിയിൽ ഇവരെ വീണ്ടും കയറ്റാനാകുമോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. ഗതാഗത സെക്രട്ടറി നിയമോപദേശം അടക്കം തേടിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. അല്പസമയത്തിനകം തന്നെ ചർച്ച ആരംഭിക്കും. രേണുക, കൊച്ചിയിൽ നിന്ന് N. ശ്രീനാഥ് കൂടി. ശ്രീനാഥ്, ഓർഡിനറി സർവീസുകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദീർഘദൂര സർവീസുകളിൽ ഉള്ളതിനേക്കാൾ എന്താണ് നമുക്ക് കൊച്ചിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്? ഇപ്പോൾ എത്രമാത്രം സർവീസുകൾ ഇതിനോടകം വെട്ടിച്ചുരുക്കിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്? രേണുക, കഴിഞ്ഞ തിങ്കളാഴ്ച 1750 സർവീസുകളായിരുന്നു മധ്യകേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കണക്കെടുക്കുമ്പോൾ ഇന്നും അതുതന്നെയാണ് ഇവർ പറയുന്നത്, 1750 സർവീസുകൾ. അതായത് ഈ എംപാനൽ കണ്ടക്ടർമാരുടെ പ്രശ്നം മൂലം ഒരൊറ്റ സർവീസ് പോലും മുടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയുടെ കാര്യം എടുത്താൽ കൊച്ചിയിൽ ഏതാണ്ട് 87 സർവീസായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നത് ഏതാണ്ട് 95 സർവീസുകൾ, അതായത് 8 സർവീസുകൾ അധികമായി ഓടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇത് സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
ലീവിൽ പോയവരെ തിരിച്ചു വിളിച്ചും അതേപോലെ ലീവുകൾ വെട്ടിക്കുറച്ചുമാണ് ജീവനക്കാരോട് ഹാജരാകാൻ പറയുകയും അവരെ കൊണ്ട് കൂടുതൽ സർവീസ് എടുപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ എത്രമാത്രം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പ്രാവർത്തികമായിട്ടുണ്ട്. ഏതാണ്ട് ഇനി ഒരാഴ്ച കാലത്തേക്ക് അത്തരത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവർ കെ എസ് ആർ ടി സി നൽകുന്ന ഉറപ്പ്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തന്നെ വലിയൊരു തിരക്കും കാണുന്നില്ല. എറണാകുളം പോലെ ഒരു പ്രദേശത്ത് ഈ സ്വാഭാവികമായും ബസ്സുകൾ വെട്ടിക്കുറച്ചാൽ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. അത്തരത്തിലൊരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ചില പ്രദേശങ്ങളിലേക്ക് വന്നു പോകുന്ന ബസ്സുകൾ, അതായത് ഈ സ്റ്റേഷനിലെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് ഇവിടെ വന്നു പോകുന്ന ബസ്സുകൾ, അത് കുറവുണ്ട്. അത് പല ചെറിയ പ്രദേശങ്ങളിലൊക്കെ കെ എസ് ആർ ടി സി സർവീസുകളെ അത് ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും വലിയ കാര്യമായ തോതിൽ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രമകരമായി ഒന്ന് ശ്രമിച്ചാൽ അത് ഈ സർവീസുകൾ കുറയ്ക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഡി ടി ഒ അടക്കമുള്ളവർ പുലർച്ചെ എത്തി ബസ്സുകൾ ഇത്തരത്തിൽ ലീവ് വേക്കൻസിയിൽ പോയവരെയൊക്കെ തിരികെ വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ വലിയൊരു പ്രശ്നമില്ല, മധ്യ കേരളത്തിലും വലിയ തോതിൽ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില കോടതി നടപടികൾ കൂടി കാക്കുന്നുണ്ട് സർക്കാർ, അതുകൂടി പരിഗണിച്ച ശേഷം ഒരു പ്രശ്നപരിഹാര ചർച്ച എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. പ്രശ്നപരിഹാര നീക്കം എന്നത് ആ കോടതി നടപടികളെ കുറിച്ച് അറിയാമോ? ഈ റാങ്ക് ലിസ്റ്റിലുള്ള ചിലർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അതിന്റെ വിധിയാണ് കാക്കുന്നത്. ആ കോടതി നടപടികളുടെ വിശദാംശങ്ങൾ എന്താണ്? കോടതി ഇന്ന് ഈ കേസ്, ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കും. പക്ഷേ ഇതുവരെ ഈ കേസ് പരിഗണിച്ചിട്ടില്ല. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെന്ന് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ നിലപാട്. പക്ഷേ നമുക്കറിയാം എംപാനൽ കണ്ടക്ടർമാരുടെ കാര്യത്തിൽ കോടതി എടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാട് പുറത്തുനിന്ന് കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സിയുടെ നിയമം അനുശാസിക്കുന്നത് ഇത് പി എസ് സിക്ക് വിട്ടതാണ്. അതുകൊണ്ട് പി എസ് സിയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ജീവനക്കാരെ വെച്ച് കെ എസ് ആർ ടി സി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് നേരത്തെ എംപാനൽ കണ്ടക്ടർമാരുടെ കാര്യത്തിൽ ഹൈക്കോടതി എടുത്തൊരു നിലപാട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും കേസ് പരിഗണിച്ചിട്ടില്ല, പരിഗണിക്കുന്ന മുറയ്ക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ഉമേഷ്, ഇന്ന് ഇക്കാര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകൾ കെ എസ് ആർ ടി സിയുമായി നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടി തേടുന്നുണ്ട്. പക്ഷേ കോടതിയിൽ നിന്നുണ്ടായ സമീപനങ്ങൾ ഇതിനു മുൻപും അനുകൂലമായിരുന്നില്ല. അപ്പീൽ ഉൾപ്പെടെ നൽകി കാത്തിരുന്നിട്ട് ഇപ്പോഴും യാത്രക്കാർ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനിയും ആ നിലയ്ക്കുള്ള കാത്തിരിപ്പ് തുടരാനാണോ അതോ മറ്റ് സാധ്യമായ പ്രശ്നപരിഹാരത്തിലേക്കാണോ അധികൃതർ നീങ്ങുന്നത്? രേണുക, ഇതിൽ ഏറ്റവും സുപ്രധാനമായി കാണേണ്ടത് കഴിഞ്ഞ കണ്ടക്ടർമാരെ, എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടപ്പോൾ ഉണ്ടായ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിലായിരുന്നു ലീവ് വേക്കൻസിയിൽ അവരെ തിരിച്ചു കയറ്റിയത്. എന്നാൽ 90 എംപാനൽ പെയിൻറ്റിംഗ് തൊഴിലാളികളെ പിരിച്ചുവിട്ട സമയത്ത് ഹൈക്കോടതി വിധിയിൽ തന്നെ അത് സുപ്രധാനമായ ഒരു പരാമർശം കൂടി ഉണ്ടായിരുന്നു. അതായത് മാനുഷിക പരിഗണനയുടെ നിലയിൽ നിയമപരമല്ലാത്ത നിയമനങ്ങൾ ഇനി നടത്തരുത് എന്നുള്ള ഒരു പരാമർശം കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇന്നത്തെ ചർച്ച നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലീവ് വേക്കൻസിയിൽ ഇവരെ പുനഃപ്രവേശിപ്പിക്കാനാകുമെന്ന് പൊതുവെ ഒരു ധാരണയുള്ളപ്പോഴും അത് കോടതി മറ്റൊരു വിധിയിൽ ഇത്തരം ഒരു പരാമർശം നടത്തുമ്പോൾ അതെങ്ങനെ മറികടക്കാം എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിയമപരമായി ഇവരെ പുനഃപ്രവേശിപ്പിക്കുക എന്നുള്ള ഒരു ഒരു ചർച്ച അത് നിയമ ഉപദേശം അടക്കം സ്വീകരിച്ച ശേഷമായിരിക്കും അതിന് ഒരു ക്ലാരിറ്റി വരുത്തുക. നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ തീരുമാനത്തിൽ അവരെ ലീവ് വേക്കൻസിയിൽ പുനഃപ്രവേശിപ്പിച്ച് താൽക്കാലികമായി പുനഃപ്രവേശിപ്പിക്കുക, ഒപ്പം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടവരെ കൂടി എംപാനലായിട്ട് നിയമിച്ചിരുന്നു 200 പേരെ, അവരെ കൂടി പുനഃപ്രവേശിപ്പിക്കുക, ഒപ്പം ഒരു പത്രപരസ്യമോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയോ വേക്കൻസി ക്ഷണിച്ച ശേഷം നിയമപരമായി തന്നെ 6 കോൺട്രാക്റ്റിൽ ഇവരെ പുനഃപ്രവേശിപ്പിക്കുക. ഈ 3 സാധ്യതകളാണ് പരിശോധിക്കുന്നത്. രേണുക, ഉമേഷ് ബാലകൃഷ്ണനും എൻ ശ്രീനാഥുമാണ് വിവരങ്ങൾ നൽകിയത്.